Hello dear friends, welcome to our channel Kingine Recipes. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് എഗ് പപ്സ് ആണ് ട്ടോ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു സ്റ്റൈലിൽ തന്നെ നമുക്ക് വീടുകളിൽ എഗ് പപ്സ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് മുട്ടയാണ് ഇട്ടോ എടുത്തേക്കണേ. അതിൻ്റെ അകത്ത് ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ വേണ്ടത് മൈദ. ഞാനിവിടെ എടുത്തേണ രണ്ട് കപ്പ് മൈദയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര, അതിനുശേഷം ഒരല്പം ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിനി അതിൻ്റെ അതിലേക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ അത്രയും തിക്കാവേണ്ട കേട്ടോ. അതിനുശേഷം ഒരല്പം കൂടി ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയെടുക്കാൻ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് എടുത്ത് രണ്ട് ബോൾസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. രണ്ടായിട്ട് പകുത്തു. അതിനുശേഷം ഒരു ബോൾ എടുത്തിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി അതുമേലേക്ക് നമുക്ക് ഓയിലൊന്ന് തടവി കൊടുക്കാം കേട്ടോ. ഞാനൊരു ബ്രഷ് യൂസ് ചെയ്ത് നന്നായിട്ട് ഓയിൽ എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരല്പം മൈദപ്പൊടിയും കൂടി ഇതുപോലെ വിതറി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ആ മടക്കേൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ വശവും തിരിച്ചിങ്ങോട്ട് മടക്കാം. അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ നമുക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. മൈദപ്പൊടി ഇട്ടിട്ട് നമുക്കതിൻ്റെ രണ്ടറ്റവും വീണ്ടും ഒന്ന് മടക്കണം. ഒരറ്റം ആദ്യം മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഓയിൽ ബ്രഷ് ചെയ്ത് വീണ്ടും മൈദപ്പൊടി ഇട്ടിട്ട് അപ്പുറത്തെ അറ്റം നമുക്ക് മടക്കി വയ്ക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത അതേ പ്രോസസ്സ് തന്നെ രണ്ടാമത് എടുത്ത് വെച്ച് ബാക്കി മാവിൻ്റെ അകത്തും ചെയ്യാം. നമ്മുടെ പപ്സിന് ലെയറുകൾ കൂടുതൽ വരാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളിതുപോലെ നന്നായിട്ട് ഓയിലൊക്കെ പരട്ടി മടക്കിയെടുക്കണേ. എന്നാലാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു സ്റ്റൈലിൽ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഓയിലിന് പകരം ബട്ടർ അല്ലെങ്കിൽ ഡാൽഡ ഇതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ എടുത്താണ് സൺഫ്ലവറിൻ്റെ ഓയിലാണ്. ആദ്യം നമ്മൾ നന്നായിട്ട് നൈസായിട്ട് വേണം പരത്തി കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു പി വി സി പൈപ്പാണ് എടുത്തേണെ. കുറച്ചും കൂടി പരത്തുമ്പോൾ എല്ലാ സൈഡും ഒരേ ലെവലിൽ വരാൻ വേണ്ടി എളുപ്പം പി വി സി പൈപ്പ് വെച്ച് പരത്തുന്ന സമയത്താണ്. ഞാൻ ഇതിനു വേണ്ടി മാത്രമായിട്ട് മുറിച്ച് വെച്ചേക്കണേ ആ കഷ്ണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ മൈദപ്പൊടി ഇട്ടിട്ട് നമുക്കിതും മടക്കി കൊടുക്കാം. ഞാനിവിടെ പപ്സ് ഉണ്ടാക്കണത് നമ്മുടെ മണ്ണിൻ്റെ ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ. നമുക്ക് ഈ പപ്സ് കുക്കറിൽ വെച്ചുണ്ടാക്കാം, അതുപോലെ തന്നെ ഒരു സോസ് പാനിലൊക്കെ വെച്ചുണ്ടാക്കാൻ പറ്റൂ കേട്ടോ. അത് ഇതന്നെ പ്രോസസ്സ്, പക്ഷേ കുറച്ച് സമയം കൂടുതൽ വേവിക്കണ നേരത്ത് വേണ്ടി വരും. എനിക്കിവിടെ ഒരു 15 മിനിറ്റ് ആവശ്യം വന്നുള്ളൂ. പക്ഷേ നമ്മൾ കുക്കറിലൊക്കെ വെച്ചുണ്ടാക്കുമ്പോൾ കുറഞ്ഞത് ഒരു 30-35 മിനിറ്റിൻ്റെ അടുത്ത് വേണ്ടി വരും, എന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് ആദ്യം എണ്ണ തേച്ച് മാറ്റി വെച്ചായിരുന്ന നമ്മുടെ മാവ് ഇതുപോലെ എടുത്ത് നന്നായിട്ട് വീണ്ടും നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഇപ്രാവശ്യം പരത്തുമ്പോൾ ഭയങ്കര തിന്നായിട്ട് അങ്ങോട്ട് പരത്തണ്ട കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് എപ്പോഴും ചെയ്യണേ. ഓയിൽ തടവി കൊടുത്തിട്ട് മടക്കി കൊടുക്കുന്നത്. നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതിനുശേഷം മൈദപ്പൊടി ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒരു വശം മടക്കുക, അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്യുക, വീണ്ടും മൈദപ്പൊടി ഇടുക, പിന്നെ അപ്പുറത്തെ സൈഡ് മടക്കുക.
ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മൈദപ്പൊടി ഇട്ട് വീണ്ടും അത് മടക്കി കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത അതേ രീതി തന്നെയാണ് കേട്ടോ ഇപ്പോഴും ചെയ്യണേ. കൂടുതൽ ലെയറുകൾ നമ്മുടെ പപ്സിന് വരാൻ വേണ്ടിയാണ് ഇതുപോലെ രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതെടുത്ത് മാറ്റി വയ്ക്കാം. ഇത് ഞാനൊരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഫ്രിഡ്ജിലൊന്ന് വെച്ചായിരുന്നു കേട്ടോ. നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വയ്ക്കാൻ. ആ സമയത്ത് നമുക്ക് നമ്മുടെ മുട്ടയ്ക്കുള്ള ഗ്രേവി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. നിങ്ങൾ എന്തോരമാണ് ഉണ്ടാക്കണം അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് മാറ്റം വരും കേട്ടോ. കൂടുതൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സാധനങ്ങൾ എടുത്താൽ മതി. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണ സവോള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു രണ്ട് സവോളയാണ് കേട്ടോ എടുത്തേക്കണേ. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ സവോള പെട്ടെന്ന് വാടി കിട്ടും. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും എരിവ് കൂടുതൽ ഇഷ്ടമുള്ള കാരണമുണ്ട്. ഞാൻ പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കുക കേട്ടോ. പക്ഷേ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ മസാലയ്ക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ ആറാനായിട്ട്. ഫ്രിഡ്ജിൽ ഞാൻ വെച്ചായിരുന്ന നമ്മുടെ മാവ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെക്കേണ്ട, പുറത്ത് വയ്ക്കുകയാണെങ്കിൽ പുറത്ത് വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതുപോലെ പരത്തി കൊടുക്കാം. ഇനി പരത്തി കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്ത് പരത്തരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ നേരത്തെ ചെയ്താണ് ലെയറൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മൈദപ്പൊടി ഇതുപോലെ നമുക്കൊന്ന് വെതറിക്കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് മൈദയും കൂടി ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് മടക്കി കൊടുക്കണം കേട്ടോ നാല് വശത്തു നിന്ന്.
അതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്നും കൂടി പരത്തിയെടുക്കണം. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ ഭയങ്കര വലുതായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. ഒരു മീഡിയം വലിപ്പത്തിൽ വെച്ച് നമുക്ക് പരത്തല നിർത്തണം. ഇതുപോലെ പതുക്കനെ പരത്തി കൊടുക്കുക. ഇനി നമുക്കിതൊരു കത്തി വെച്ച് മുറിക്കുക കേട്ടോ. ഇത് ഞാനൊരു 6 പീസായിട്ടാണ് മുറിച്ചേക്കണേ. പതുക്കനൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ, ചെറുതായിട്ട്. അതിനുശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ചേക്കണം മുട്ട ഇതുപോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇനി അതിൻ്റെ അകത്തുനിന്ന് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം നമ്മുടെ മസാലക്കൂട്ടിൻ്റെ മുകളിലോട്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചേക്കണ മാവിൻ്റെ രണ്ട് സൈഡിൻ്റെ വശങ്ങൾ ഇതുപോലെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളത് വേവിക്കണ നേരത്തെ അത് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇനി ബാക്കിയുള്ള കഷ്ണം നമുക്കിതുപോലെ തന്നെ ചെയ്യാം. നമുക്കിതിൻ്റെ അരികൊക്കെ ഒന്ന് മുറിച്ച് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മളുടെ അത് വെന്ത് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ലെയറൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. പതുക്കനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ, ഭയങ്കരമായിട്ട് ചപ്പാത്തി മാവ് പരത്തുന്ന പോലെ പരത്തല്ലേ. ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് മസാലക്കൂട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒരു കഷ്ണം മുട്ടയും കൂടി വെച്ച് കൊടുത്ത് ഇതുപോലെ മടക്കി കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിനുശേഷം വേവിക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തേക്കണേ. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ നമ്മുടെ ഓരോ എഗ് പപ്സ് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഓവനിലാണ് വെച്ചിണ്ടാക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ പ്രോസസ്സ് തന്നെ കുക്കറിൽ വെച്ചിണ്ടാക്കാം കേട്ടോ, കുക്കറിൻ്റെ വിസിലിടാതിരുന്നാൽ മതി. അതിനുശേഷം ഞാനിവിടെ മുട്ടയുടെ മഞ്ഞക്കരു ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ പപ്സിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ബട്ടറൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. നമ്മുടെ പപ്സിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളിതുപോലെ അതിൻ്റെ മുകളിൽ ഈ മുട്ടയുടെ മഞ്ഞക്കരു തേച്ച് കൊടുക്കണേ. അപ്പോൾ ഒരു നല്ലൊരു ഗോൾഡൻ കളർ ഷെയ്ഡ് വരും. ഇത് നമ്മൾ കുക്കറിൽ വെച്ചാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇതൊക്കെ പരറ്റി കൊടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലാക്കി കുക്കറിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. പക്ഷേ കൂടുതൽ സമയം വേണ്ടി വരും, ഒരു 10-35 മിനിറ്റെങ്കിലും നമുക്ക് ഇത് വെന്ത് കിട്ടാനായിട്ട് വേണ്ടി വരും. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ആ മുട്ടയുടെ മഞ്ഞക്കരു എല്ലാത്തിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിവിടെ തയ്യാറാക്കണതിന് മുമ്പ് തന്നെ നമ്മുടെ മണ്ണിൻ്റെ ഓവൻ ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ടായി. നേരത്തെ കത്തിച്ച് കനലൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിട്ടോ. ഇനി നമുക്ക് നമ്മുടെ പപ്സ് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്തതാണ് കേട്ടോ. എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല മുട്ടയുടെ മഞ്ഞക്കരൊക്കെ തേച്ചാറിന് നല്ല ഗ്ലൈസിങ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പപ്സ്. ഒരു ഗോൾഡൻ കളർ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പപ്സിന്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ. നമ്മുടെ ലെയറൊക്കെ പപ്സിന് നന്നായിട്ട് ലെയറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ ലെയറൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കണേ. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ നമ്മുടെ പപ്സ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി വരും, അതിനകത്തും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മാത്രമാണ് ഞാനിവിടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും
താങ്ക് യു.